ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സെൽവാഷി ജാർ ഇന്ന് നമുക്ക് കടല വെച്ചിട്ട് നല്ലൊരു റെസിപ്പി റെഡിയാക്കി എടുക്കാം അപ്പം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ഈ ഒരു റെസിപ്പി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര കപ്പ് കടല നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നന്നായിട്ട് ഊറ്റിയെടുത്തതാണ് ഇനി ഇത് നമുക്ക് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിത് ഒന്ന് കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാണ് അപ്പോൾ ഈ കുക്കറിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് മൊത്തത്തിൽ കടയിലൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഇതിലോട്ട് ഏകദേശം ഒരു സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നമ്മളിത് അടുപ്പത്തോട്ട് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് വിസലുകൊണ്ട് വെന്ത് കിട്ടും ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് അരക്കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കാൽ കപ്പിൻ്റെ അളവ് കപ്പാട്ടോ അതുകൊണ്ടാണ് രണ്ട് കപ്പ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു സ്പൂണ് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു കോട്ടിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് നല്ല ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതായത് നമുക്ക് നല്ല കട്ടിയുള്ള ഒരു ബാറ്റർ ആണ് വേണ്ടത് നമ്മൾ പയംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാവല്ലേ ആ ഒരു രീതിയിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മാവായിരിക്കണം അതായത് നമ്മുടെ കടല നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ വേണം ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ അപ്പം നമ്മൾ നന്നായിട്ട് വേവിച്ച് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയതിന് ശേഷം നമ്മളിതിലോട്ട് കടല ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഈ മാവിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാനിതാ അവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം നമുക്കൊന്ന് മാറ്റി വെക്കണം ആ ഒരു മിക്സൊക്കെ ആ കടലയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം അപ്പം നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടാവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടല ഇട്ട് കൊടുക്കാം നമ്മൾ കൈ വച്ചിട്ട് കുറച്ച് കുറച്ച് എടുത്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഓരോ മണിയായിട്ടൊന്നും എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് കൈവച്ചിട്ടൊന്നും അങ്ങ് പൊടിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം ആവുമ്പോഴേക്കും അത് ഓരോ മണി മണിയായിട്ട് തന്നെ കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓരോ മണി എടുത്തിടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാ ഇവിടെ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഞാനിവിടെ മസാല എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ കുറച്ച് ഓയിലൊന്നും എടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു രണ്ട് കപ്പ് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് സാധാരണ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കാം അപ്പം നമ്മളിതൊരു മഞ്ചൂരിയൻ സ്റ്റൈലിലാട്ടോ ഇത് റെഡിയാക്കുന്നത് പക്ഷേ നമ്മളിതിൽ സോസ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം നല്ല സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയുമാണ് അത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് ഉള്ളി ഇവിടെ ഇപ്പം നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഒരു കപ്പ് ക്യാപ്സിക്കാണ് ചേർക്കുന്നത് ഇതെന്തായാലും ചേർക്കണം കേട്ടോ അതുകൊണ്ട് വെതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കുക അപ്പം ഏകദേശം നന്നായിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്യാപ്സിക്കത്തിൻ്റെയും ഉള്ളിൻ്റെയും നല്ലൊരു ടേസ്റ്റ് ആട്ടോ വരുന്നത് പിന്നെ ഇതിലോട്ട് മസാലകളാണ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു വലിയ സ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് കാരണം നമുക്ക് നല്ലൊരു റെഡ് കളറ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി ചില്ലി ചേർക്കുന്നത് ഇനി സോസൊക്കെ കയ്യിലുള്ളവർക്കാണെങ്കിൽ ടൊമാറ്റോ കച്ചപ്പ് സോയാ സോസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് അപ്പോൾ അത് കയ്യിലില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് മാത്രമേ ചേർക്കാവൂ നമ്മൾ ജസ്റ്റ് ഒന്ന് നുള്ളി ഇട്ട് കൊടുത്താൽ മതി അത്രയും മതിയാവും ഗരം മസാല ആണെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ആ സോസിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവില്ല അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂണ് പഞ്ചസാരയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലോട്ടൊരു വലിയ തക്കാളി ജ്യൂസ് അടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു രണ്ടെണ്ണം വരെ എടുക്കാം കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ആ തക്കാളിൻ്റെ ആ പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി ആ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് തെളിഞ്ഞു വരണം കേട്ടോ ആ ഒരു ടൈം വരെ നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കടല ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ആ മസാലയൊക്കെ കടലയിൽ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു സ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിലൊന്ന് കലക്കി എടുക്കുക അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതുകൂടാതെ ഒരു കപ്പ് എക്സ്ട്രാ വെള്ളം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മളൊരു സെമി ഗ്രേവിയോട് കൂടിയിട്ടാണ് ഈ കറി സെർവ് ചെയ്യുന്നത് ഞാനിപ്പം രാവിലെ പത്തിരിൻ്റെ കൂടെ ആട്ടോ ഇത് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഈ കോൺഫ്ലോറിൻ്റെ ആ പച്ച സ്മെല്ലും പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നവരെ ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക അപ്പം ആ മസാലയിൽ കിടന്നിട്ട് ആ കടലക്കും നല്ല ഒരു ടേസ്റ്റാണ് അപ്പം നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെ പത്തിരിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് അല്ലെങ്കിൽ വെറുതെ അയക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും താഴെ അഭിപ്രായം പറയാൻ മറക്കരുത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്